सलाम अलैकुम, आपको हिंदी क्लास में स्वागत है। पाठ शुरू करने के पहले मेरा सा दुआ बोलिए। रब यसर वला तुसर व तमिन बिलहार वबिक नस्तईन या फतह। रब्बी सिदनी इल्मा, रब्बी सिदनी इल्मा, रब्बी सिदनी इल्मा। കഴിഞ്ഞ ക്ലാസ് മിസ് പഠിപ്പിച്ചതെല്ലാവരും പഠിച്ചോ? ഏ പഠിച്ചല്ലോ. അപ്പം ഇന്നെന്താണ് ആചാം പടേങ്കേ? എന്താണ് ചിത്രം കോ ദേഖകർ ശബ്ദം കോ പൂരാ കീജിയേ. ചിത്രം കോ ദേഖകർ ശബ്ദം കോ പൂരാ കീജിയേ. ഇപ്പം ഇവിടെ മൂന്ന് എന്താണ്, ഇവിടെ മൂന്ന് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഡാഷ് हा पिन्ने एंताण डाश शा द नेक्स्ट डाश शा फा इन्हें ले तन्ने किन्ने और फिर टेक योर टेक्सटबुक पेज नंबर 43 पे इवड़ा पिक्चर तन्ने टोंड ഇവിടെ പിക്ചറാ തന്നിരിക്കുന്നത് എന്ന് ടെക്സ്റ്റിൽ നോക്കിയേ. ഹൗസിൻ്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്, ട്രീയുടെ പിക്ചർ തന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ എന്താണ് ബുള്ളക്ക്, ഈ മൂന്നിൻ്റെയും പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചിത്രോങ്കോ ദേക്ക്, ചിത്രം തേക്കോ, ചിത്രോങ്കോ ദേക്ക് ശബ്ദം പൂരാ കീജി. ആ ചിത്രം നോക്കിയിട്ട് എന്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡാഷ് ഹ എന്താണ്? ഡാഷ് ഹ എന്താണ്? ഒരു വീട്ടിൻ്റെ പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, വീട്ടിന് എന്താ പറയുന്നത്? കറെന്ന് പറയും. പിന്നെ കർക്ക സമാനാർത്ഥിക്കാഹേ, വേറൊരു അർത്ഥം, വേറൊരു പേര് പറഞ്ഞേ. ആ ഗൃഹ് നമ്മൾ പഠിച്ചില്ലേ, ഗൃഹ്. അപ്പോൾ എന്താണ് ഇവിടെ എഴുതേണ്ടത്? ഏ ഡാഷിൽ എന്താ എഴുതി ചേർക്കേണ്ടത്? ഗൃഹ് ഉണ്ടോ, ഗൃഹ്. ഏ അടുത്ത എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ട്രീയുടെ പടമാണ്. ഈ പിക്ചർ തേക്കോ, ട്രീക്ക പിക്ചർ ഹേ. ഇവിടെ എന്താണ്, ട്രീയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ എഴുതണേ? ട്രീക്കോ ഹിന്ദി മേം ക്യാ ബോൾത്തി ഹേ, ട്രീക്കോ ഹിന്ദി മേം. ആ വൃക്ഷ്, വൃക്ഷ് കാത്തെ ഹേ. എന്താണ് വൃക്ഷ്? അപ്പോൾ എങ്ങനെ വൃക്ഷ് എഴുതുന്നേ? ആ വാ എഴുതിട്ട് റീക്കി മാത്രം എഴുതണം. അപ്പോൾ എന്താ വായിക്കുന്നത്? വൃക്ഷ് ഉണ്ടോ, വൃക്ഷ്. ദെൻ ഡാ ഷാ ഫ ഇത്രേ തന്നിട്ടുള്ളൂ. എന്താണ് ഡാ ഷാ ഫ? അപ്പോൾ എന്താ ചേർത്ത് എഴുതേണ്ടത്? അപ്പോൾ എന്താ കൊടുത്തിരിക്കുന്നത്? ബുള്ളക്കിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ബുള്ളക്കോ ഹിന്ദി മേ ക്യാ ബോൾത്തിക്കേ, ക്യാ ബോൾത്തി ഹേ. ആ വൃഷഭ് അല്ലേ. അപ്പോൾ വാ എഴുതി റീക്കി മാത്രം എഴുതി. അപ്പോൾ എന്താ വായിക്കുന്നത്? വൃഷഭ്. എന്താ വായിക്കുന്നേ? വൃഷഭ്. അപ്പം ഗൃഹ്, വൃക്ഷ്, വൃഷഭ് അല്ലേ. ഗൃഹ്, വൃക്ഷ്, വൃഷഭ്. അപ്പോൾ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ ടെക്സ്റ്റിൽ നോക്കുക. അപ്പോൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് നിങ്ങൾ പൂരാക്കരോ എന്ന് പറയുമ്പോൾ എന്താണ്, ആ ചിത്രം നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ എന്താ ചെയ്യണം, ഫില്ല് ചെയ്യണം. മനസ്സിലായോ? ഏ ദെൻ നെക്സ്റ്റ് അംഗ്രേസി ശബ്ദം ഹർത്ത് ഹിന്ദി മേം ലിക്കിയേ. എന്താണ്, ആ ഇവിടെ കുറേ ഇംഗ്ലീഷ് വേർഡ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഹിന്ദി വേർഡ് റീക്കി മാത്രം വെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കിസി സദസ്യ കെ സാത് മിൽക്ക ദിയേ ഗേ അംഗ്രേസി കെ ശബ്ദം കാ അർത്ഥ് ഹിന്ദി മേം ലിക്കിയേ. ഉൻ ശബ്ദമേ റീക്കി മാത്രക്കോ പാചാൻ, റീക്കി മാത്രം വെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ഹെയ്റ്റ്, ഷെയ്പ്പ്. പിന്നെന്താ കൊടുത്തിരിക്കുന്നത്? ഗ്രാസ്, നെക്ടാർ. ഇപ്പം ഇത്രയും ഇംഗ്ലീഷ് വേർഡ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഹിന്ദി വേർഡ് എഴുതണം. എന്താണ് ഹെയ്റ്റ്? ഹെയ്റ്റിൻ്റെ ഹിന്ദി വേർഡ് എന്താണ്? ഏ ഋണ. എന്താണ് ഗ ഗൃ ഉണ്ടോ, റീക്ക് മാത്ര ഉണ്ടോ, കണ്ടോ എല്ലാവരും ഇങ്ങനെ എഴുതുന്നേ. റീക്കി മാത്രം ഇട്ടിട്ട് പിന്നെന്താണ് നാ കൃണ. ഹെയ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? കൃണ. ഹെയ്റ്റിൻ്റെ ഹിന്ദി വേർഡാണ് എന്താണ്? കൃണ. കണ്ടോ. അടുത്ത എന്താണ്? ഷെയ്പ്പ്.
ഷേപ്പ് എന്താണ് ഷേപ്പ് മലയാളത്തിൽ നമ്മൾ എന്താ പറയും ആകൃതി എന്ന് പറയും അല്ലേ എന്താ പറയുന്നത് ഷേപ്പ് എന്ന് വെച്ചാൽ എന്താണ് ആകൃതി അപ്പോൾ ഹിന്ദിയിൽ എന്താ പറയുന്നത് ആകൃതി ഹിന്ദിയിൽ എന്താ പറയുന്നത് ആ ഹിന്ദിയിലും ആകൃതി എന്ന് തന്നെ പറയുന്നത് അപ്പോൾ എളുപ്പമല്ലേ അപ്പോൾ ഷേപ്പിന് എന്താ പറയുന്നത് എന്താ പറയുന്നത് ആകൃതി ആ റുക്കി മാത്ര പിന്നെന്താണ് പിന്നെന്താണ് തീ ആകൃതി ഉണ്ടോ ഷേപ്പിന് എന്താ ഹിന്ദി പറയുന്നത് ആകൃതി എന്താ പറയുന്നത് ആ പിന്നെന്താണ് റുക്കി മാത്ര പിന്നെ തീ ആകൃതി നെക്സ്റ്റ് ഗ്രാസ് എന്താണ് ഗ്രാസ് ഗ്രാസ് എന്താണ് ഗ്രാസ് കോ ഹിന്ദി മേ ക്യാ ബോൾത്തി ഹേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഗ്രാസിന് എന്തോ ഹിന്ദി പറയുന്നേ താ ഇട്ടു റുക്കി മാത്ര ഇട്ടു നാ തൃണ എന്താണ് തൃണ നെക്സ്റ്റ് നെക്റ്റാർ എന്താണ് നെക്റ്റാർ കോ ഹിന്ദി മേ ക്യാ ബോൾത്തി ഹേ അമൃത് എന്താണ് അമൃത് ആ ഇട്ടു പിന്നെ മായുടെ അവിടെ റുക്കി മാത്ര ഇട്ടു താ അമൃത് നോക്കിയേ I will read once more. Hate, krina, shape, agrithi, grass, trina, nectar, amrit. മനസ്സിലായോ എല്ലാം കുറേച്ച കുറേച്ചല്ലേ ഉള്ളൂ എളുപ്പമല്ലേ പഠിക്കാൻ അപ്പൊ നിങ്ങളെന്താ മാത്രാസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഏതൊക്കെ മാത്രാസ് പഠിച്ചു ആക്കി മാത്ര പഠിച്ചു ഈക്കി മാത്ര പഠിച്ചു ഈക്കി മാത്ര പഠിച്ചു പിന്നെന്താണ് ഊക്കി മാത്ര ഊക്കി മാത്ര റുക്കി മാത്ര പഠിച്ചോ ഇത്രയും പഠിച്ചില്ലേ അപ്പം എങ്ങനെ എഴുതുന്നത് ആക്കി കോയി മാത്ര നെഹീം എങ്ങനെ ആ ആ എങ്ങനാ പഠിച്ചേ ആക്കി മാത്ര അല്ലേ പഠിച്ചില്ലേ പിന്നെന്താണ് ഈ ചോട്ടി ഈ പഠിച്ചോ ചോട്ടി ഈ പിന്നെങ്ങനാണ് ഈക്കി മാത്ര വെടി ഈ പഠിച്ചില്ലേ പിന്നെന്താ ആ ആ ആക്കി മാത്രയില്ല ആ ഈ ഈ നെക്സ്റ്റ് ഏതാണ് ഊക്കി മാത്ര എങ്ങനാ പഠിച്ചത് ഊക്കി മാത്ര മറന്നോ എല്ലാവരും ആ ഊക്കി മാത്ര ദെൻ നെക്സ്റ്റ് പിന്നെന്താണ് ഊക്കി മാത്ര അല്ലേ പിന്നെന്താ പഠിച്ച അല്ലേ റുക്കി മാത്ര ഇത്രയല്ലേ നമ്മൾ പഠിച്ചത് അപ്പൊ എന്താ പഠിച്ചത് ആക്കി മാത്ര ഈക്കി മാത്ര ഈക്കി മാത്ര ഊക്കി മാത്ര ഊക്കി മാത്ര റുക്കി മാത്ര നെക്സ്റ്റ് എന്താണ് അപ്പം ഈ മാത്രാസ് വെച്ച് നമ്മൾ എങ്ങനെയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രാസ് വെച്ച് എഴുതുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുവാണ് ഇപ്പോൾ ഒരു അക്ഷരം കൊടുത്തിട്ടുണ്ട് ഏതക്ഷരമാണ് മാ എന്നൊരു അക്ഷരം കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്താണ് ആ മാത്രാസ് വെച്ച് നമ്മൾ എങ്ങനെ എഴുതും എന്ന് നോക്കുകയാണ് മാത്രാസ് വെച്ച് നിങ്ങൾ പഠിച്ച രീതിയിലൊന്ന് എഴുതി നോക്കാം എങ്ങനെയാന്ന് അപ്പം എങ്ങനെയാണ് എങ്ങനെയാണ് എഴുതുന്നേ ആക്കി മാത്ര അപ്പം എങ്ങനെ എഴുതുന്നത് ആക്കി മാത്ര വരുമ്പോൾ എങ്ങനെയാ മാ ഉണ്ടോ ആക്കി മാത്രമേ വെച്ച് എഴുതുമ്പോൾ എങ്ങനെ വരുന്നേ മാ പിന്നെന്താണ് പിന്നെന്താണ് ചോട്ടി ഈ ആ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് ആക്കി മാത്ര ചോട്ടി ഈക്കി മാത്ര ബെടി ഈക്കി മാത്ര പഠിച്ചില്ലേ അപ്പം ഇവിടെ എങ്ങനെ നമ്മൾ പഠിച്ചില്ലേ ആക്കി മാത്ര പിന്നെന്താണ് പറഞ്ഞേ ആയിക്ക് മാത്രാസില്ല ആക്കി മാത്ര പിന്നെങ്ങനെയാണ് ചോട്ടി ഈക്കി മാത്ര പിന്നെന്താണ് വെടി ഈക്കി മാത്ര പഠിച്ചില്ലേ
ഊക്കി മാത്ര പിന്നെന്താണ് ഊക്കി മാത്ര പഠിച്ചോ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ മാ മാ വെച്ച് നമ്മൾ എന്താണ് മാത്രാസ് വെച്ച് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും ഏ മാ പിന്നെ ഇവിടെ എന്താണ് മീ അല്ലേ മീ പിന്നെന്തുവാ മീ നോക്കിയേ മാത്രാസ് വെച്ച് എഴുതുവാണ് മൂ മൂ പിന്നെന്താണ് ആ റ് വെച്ച് പഠിച്ചില്ലേ നമ്മൾ റ് പഠിച്ചോ ആ മൂ മാ 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 മീ മീ മൂ മൂ പിന്നെന്താണ് മൃ പഠിച്ചോ ഇത്രയും പഠിച്ചു പക്ഷേ ടെക്സ്റ്റിൽ നമുക്ക് എവിടം വരെ തന്നിട്ടുള്ള ഈ മൂ വരെ തന്നിട്ടുള്ളൂ അല്ലേ അപ്പോൾ എന്താണ് അടുത്ത അക്ഷരം നോക്കിയേ ഹാ വെച്ച് നോക്കാം നമുക്ക് എന്തക്ഷരമാണ് ഹ ഹാ വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം ഈ മാത്രാസ് വെച്ച് നമുക്ക് എഴുതാം എങ്ങനെയാണ് ആക്കി മാത്ര അപ്പം എങ്ങനെ എഴുതുന്നേ ഹാ ഹി ചോട്ടി ഈ വെച്ച് എഴുതി പിന്നെന്താണ് ഉണ്ടോ ബെഡി ഈ ഹി ഹ ഹാ ഹി ഹി പിന്നെന്താണ് ഹു ഉണ്ടോ ഹു ഹൂ ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ഓരോ അക്ഷരങ്ങൾ തന്നാലും നിങ്ങൾ എഴുതാൻ അറിഞ്ഞിരിക്കണം പിന്നെന്താണ് സാ വെച്ച് എഴുതുന്നത് എങ്ങനെയാ സാ സാ സി സി സു സു എന്തെളുപ്പമുണ്ടല്ലേ ഏ സാ സാ സി സി സു സു അപ്പം ഓരോ അക്ഷരങ്ങൾ വെച്ചും നിങ്ങൾ എഴുതാൻ അറിഞ്ഞിരിക്കണം പ പ വെച്ച് എഴുതുന്നത് എങ്ങനെയാ പ പ പി പി പു പു ഉണ്ടോ അപ്പം മാത്രാസ് വെച്ച് നമ്മൾ അക്ഷരങ്ങൾ എങ്ങനെ എഴുതുന്നത് എന്നാണ് ഇപ്പോൾ എഴുതി കാണിച്ചിരിക്കുന്നത് ഇതെല്ലാവർക്കും മനസ്സിലായോ ഏ എനി ഡൗട്ട് യു ആസ്ക് മീ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മിസ്സിനെ വിളിക്കുക ഇത് എഴുതുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് നല്ലതുപോലെ മനസ്സിലാക്കുക ഏ എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ഓരോന്നും പഠിക്കുവാണ് അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോവാം ഏ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കുക ഓക്കെ ബാക്കി അകലെ ക്ലാസ് മെയിൻ സീക്കേ അസ്സലാമു അലൈക്കും.